വലിയ സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ ചോട്ടാ വിപിൻ. ലോകത്തെ ഉയരം കുറഞ്ഞ സിനിമാ സംവിധായകരിൽ രണ്ടാം സ്ഥാനക്കാരൻ ചോട്ടാ വിപിൻ ആണ് ഇന്ന് നമ്മളുടെ അതിഥി. സ്വാഗതം. പുതിയ സിനിമ പോർക്കളം ഇറങ്ങി കുറച്ച് ദിവസമായി. വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്, വലിയൊരു നേട്ടവും സ്വന്തമായിരിക്കുന്നു. എങ്ങനെയാണ് ചിത്രത്തിന്റെ റെസ്പോൺസ്? ഈ അവസരത്തിലെ സന്തോഷം എത്രമാത്രമാണ്? ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏകദേശം ഒരു 3 വർഷമായി ഈ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ളൊരു വെള്ളിയാഴ്ച ദിവസം, അത് അന്നത്തെ തലേദിവസം രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയൊരു സ്വപ്നത്തിലേക്കുള്ള യാത്ര. അത് എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും വാക്കുകൾ ഇടറുകയാണ്. കാരണം ജീവിതത്തിൽ അതുപോലുള്ള വിഷമങ്ങളിലൂടെ ജീവിതയാത്ര നടത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ ഒരു സിനിമയാകുക എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല, എന്നെപ്പോലുള്ള ഉയരം കുറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഉയരം കുറഞ്ഞവർ മാത്രമല്ല, വൈകല്യം അനുഭവിക്കുന്നവരും ഉണ്ട്. ഈ വൈകല്യം അനുഭവിക്കുന്നവരുടെ ലോകത്തേക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കടന്നു വരാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ വീട്ടിൽ ഇത്തരത്തിലൊരാളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നോ ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഈ സമയത്ത് ഇത്തരമൊരു സിനിമയിലൂടെ ഈ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ പുറം ലോകത്തിന് പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു സിനിമയാണ് പോർക്കളം. അത് വളരെ സന്തോഷം. കാരണം ഈ ഒരു സിനിമയെ ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഈ ചിത്രം റിലീസായതിനു ശേഷം കിട്ടിയ ഏറ്റവും നല്ല കമൻസ്, പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നവ എന്താണ്? അത് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം കുടുംബാന്തരീക്ഷത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് പോലും എത്താൻ പോകുമ്പോൾ അച്ഛൻ്റെ ഒരു കെയറിംഗ് ഉണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ ഞാൻ സുരക്ഷിതനാണോ എന്നുള്ള ഒരു ആശങ്ക. ഒരു സിനിമ ചെയ്ത മകനാണ് തൻ്റെ കൂടെ നിൽക്കുന്നതെന്നൊന്നും ചിന്തിക്കാൻ എൻ്റെ അച്ഛനെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഞാൻ സുരക്ഷിതനാണോ എന്നുള്ള ആശങ്ക പുറത്ത് നിൽക്കുമ്പോൾ ആ ആശങ്കകളെയെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഒരു സിനിമ ഞാൻ തിയേറ്ററിലേക്ക് എത്തിച്ചപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് എൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചതും. കാരണം മകൻ ധൈര്യമായിട്ട് ഈ മേഖലയിലൂടെ മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും, ഈശ്വരൻ നിനക്ക് എല്ലാ നല്ല വഴികളും കാണിച്ചു തരും എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ പല സാഹചര്യങ്ങളിലും അമ്മയും അച്ഛനും പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ രാത്രിയിലാണേലും പകലാണേലും ഒക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ തടസ്സപ്പെടുത്തിയിട്ടും ആശങ്കയോടുകൂടി അല്ലെങ്കിൽ വളരെ ഭയത്തോടുകൂടി കണ്ടിരുന്ന അവർ ഇന്ന് എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും 2 ചിറക് പോലെ തന്നെ അച്ഛനും അമ്മയും നിന്ന് എന്നെ പറക്കാൻ സഹായിക്കുന്ന ഈ ഒരു നിമിഷം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. കോവിഡ് കാലത്തൊക്കെയാണ് ഈ സിനിമയുടെ പ്രവർത്തനങ്ങൾ നടന്നത്. കോവിഡ് തന്നെ പ്രമേയമാക്കിയുള്ള ചിത്രവുമായിരുന്നു. ചിത്രത്തിൻ്റെ തീം, ഒപ്പം തന്നെ വിപിനെ പോലെയുള്ള 13 കലാകാരന്മാർ അതിൽ അണിനിരക്കുന്നു. അതിനെക്കുറിച്ച്, ആ വിശേഷങ്ങളെക്കുറിച്ചും കൂടി പറയാമോ? അതായത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കോമിക് സ്റ്റൈലിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിന് ഉള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉയരം കുറഞ്ഞ ഒരാളെ കൗതുകത്തിനപ്പുറത്തേക്ക് ഒരു ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ അതിനും അപ്പുറത്ത് അവർക്കൊരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതത്തിനകത്ത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ സിനിമയുടെ ലൊക്കേഷനിൽ വളരെ രസകരമായ രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോയത്. ഒരാളെ കാണുമ്പോൾ കിട്ടുന്ന കൗതുകമാണെങ്കിൽ ഈ 12 പേരെ കാണുമ്പോൾ എന്തുമാത്രം കൗതുകം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ 12 പേരും വളരെ രസകരമായ രീതിയിൽ, വളരെ തമാശകൾ നിറഞ്ഞ സന്തോഷകരമായ രീതിയിലാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോയത്. കൂടാതെ ഈ തിരക്കഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ സിനിമയ്ക്കനുസരിച്ച് സഞ്ചാരത്തിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെയാണ് ഞാൻ സിനിമയിലൂടെ തുറന്നു കാണിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലും അവർ വളരെയേറെ സന്തോഷകരമായിട്ടും ആ കൊടുക്കുന്ന സീനുകൾ വളരെ കൃത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക്
ചെയ്തു തരാൻ എനിക്ക് അവരെ അവർ സഹായകമായി. അതിന് ഒരുപാട് നന്ദി പറയണം. കാരണം ഈ എൻ്റെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി സഹായിച്ച എല്ലാ പൊക്കം കുറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളോടും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് അവരോട് ഒത്തിരി നന്ദി. അതുപോലെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എൻ്റെ പരിമിതികളെ എൻ്റെ കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് എന്നോടൊപ്പം നിന്ന ധാരാളം പേരുണ്ട്. അതിൽ അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ നിർമ്മാതാക്കളായ ഒസി വക്കച്ചൻ സാറും വി എൻ ബാബു സാറിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒത്തിരി സന്തോഷം. നല്ലൊരു സോങ് ആയിരുന്നു. സംവിധായകൻ വിപിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് 2005 അത്ഭുത ദ്വീപിലൂടെ. ഒരുപാട് കാലം ഈ സിനിമ എന്ന സ്വപ്നം, സംവിധാനം എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടന്നു. ഈ സിനിമാ അനുഭവങ്ങൾ, ഏതാണ്ട് 23 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെയും ഒരു സംവിധായകനെ രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെയൊക്കെ സഹായകമായി? ഒരുപാട് സഹായകമായിട്ടുണ്ട്. കാരണം 23 സിനിമയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും ലൊക്കേഷനിൽ ഞാൻ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ വലിയ കഥാപാത്രങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ചില സിനിമകളിൽ നല്ല വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ ആ സിനിമയ്ക്ക് പുറത്ത് സംവിധായകൻ്റെ കൂടെ ഏത് സിനിമയിലാണോ വർക്ക് ചെയ്യാൻ ചെയ്യുന്നത് ആ ഡയറക്ടറോടൊപ്പം ഒരു കസേര എടുത്തിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും സംവിധാനത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. പിന്നെ എഴുതുന്നൊരു ശീലമുള്ള ഒരാളാണ്. നേരത്തെ മുതൽ എഴുത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അനുഭവങ്ങളെ മനസ്സിനകത്ത് തിങ്ങി നിറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിലൊരുപാട് പ്രയാസങ്ങൾ വന്ന് നിറയുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എഴുത്ത് അത് വളരെയേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് തോന്നി അനുഭവങ്ങൾ എഴുതാൻ തയ്യാറായി. ആ എഴുതുന്ന അനുഭവങ്ങളെ വിഷ്വല് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോണിലാണേലും അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ഷോർട്ട് ഫിലിമുകൾ, ഞാൻ 2 ഷോർട്ട് ഫിലിമുകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സൈക്കിൾ ബെല്ല്, വീട്ടിലെ ഊണ്, 2 ഷോർട്ട് ഫിലിം. മനസ്സിൽ കാണുന്ന കാര്യങ്ങളെ ഒരു വിഷ്വലാക്കി മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറയാൻ ഇടയായത്. അപ്പോൾ എനിക്കത് കൂടുതലായിട്ട് ചെയ്യാനുള്ള സഹായങ്ങൾ എല്ലായിടത്തുനിന്നും വന്നപ്പോൾ ഞാൻ അങ്ങനെ സംവിധാനത്തിലേക്ക് പയ്യെ കടക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന മുഴുവൻ സമയം, ഇപ്പോൾ 13-14 ദിവസമൊക്കെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ സംവിധാനമാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും അവസരങ്ങൾ വരണമെന്നില്ലല്ലോ, അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ കുറവാണ്. സിനിമ എന്നൊരു ആഗ്രഹം മനസ്സിൽ എപ്പോൾ മുതൽ ഉണ്ടായി? 2005 മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇതുപോലെ 7 പഠിക്കുമ്പോഴാണ് രാജൻ പി ദേവ് സാറ്, മലയാളത്തിൻ്റെ ഒരു മഹാനടൻ തന്നെയായിരുന്നു അദ്ദേഹം. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഞാനൊക്കെ വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്നൊരു നടനാണ് രാജൻ പി ദേവ് സാറ്. രാജൻ പി ദേവ് സാറ് സ്കൂളിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓടിച്ചെന്ന് ഗേറ്റിൻ്റെ അവിടെ വെച്ച് വട്ടം കെട്ടിപ്പിടിച്ചു. അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഈ വിവരം ക്ലാസ് റൂമിൽ വന്ന് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരാരും അത് അംഗീകരിച്ചില്ല. വളരെയേറെ ബുദ്ധിമുട്ട് തോന്നി. കാരണം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ സിനിമയെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. ജോബിച്ചേട്ടൻ, നമ്മുടെ എന്നെപ്പോലെ തന്നെ പൊക്കം കുറഞ്ഞ ജോബിച്ചേട്ടനോടൊക്കെ ദൂരദർശനിലൊക്കെ കത്തി നിൽക്കുന്ന സമയത്തൊക്കെ അദ്ദേഹമൊക്കെ അഭിനയിക്കണ കാണുമ്പോൾ മനസ്സിൽ സിനിമയിലേക്ക് വരണം, സിനിമയിലെത്തണം. അപ്പോൾ ഈ രാജൻ വിജയ സാറിനെ കണ്ട ഈ ഒരു സംഭവമൊക്കെ ജീവിതത്തിൽ എന്നും മനസ്സിൽ കൊണ്ടു നടന്ന് മോഹം വളർത്തുകയായിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലാണ് 2005 അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എൻ്റെ ഒരു ജ്യേഷ്ഠനായ തമ്പിയണ്ണൻ, പുള്ളിക്കാർ അദ്ദേഹം ഒരു പോലീസുകാരനാണ്, പുള്ളിക്കാരൻ്റെ സഹായത്തോടുകൂടി സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ എല്ലാ ദിവസവും സിനിമയ്ക്ക് വേണ്ടി തന്നെ ജീവിതം മാറ്റിവെക്കുകയായിരുന്നെന്ന് വേണം പറയാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ, എളിയവനിൽ എളിയവനായ എന്നെപ്പോലൊരാൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ വളരെയേറെ നേരിട്ടിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഞാനൊരു തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാക്കിക്കൊണ്ട് 3 മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലും സംവിധാനത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ ഉണ്ടായതാണ്. തീർച്ചയായും ഈ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അനുകൂലമായിട്ടല്ലാണ്ട് ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്ന് ഓരോ ആഗ്രഹങ്ങൾ വീതം നേടിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഛോട്ട ബിപിൻ അല്ല, ബെടാ ബിപിനായി എന്ന് തെളിയിക്കാനായോ, അങ്ങനെ പ്രൂവ് ചെയ്യാനായി എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? ആ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ? ഇല്ല,
ഇല്ല, ഞാനൊരിക്കലും അങ്ങനെ ഒരു അംഗീകാരത്തിന് വേണ്ടി ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറയുന്നത്, പരുന്ത് എത്ര ഉയരത്തിൽ പറന്നാലും തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ വരണം എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ എത്രയൊക്കെ ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്നെന്ന് പറഞ്ഞാലും എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് യാതൊരു കുറവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. അതിനേക്കാൾ കഠിനമായ അല്ലെങ്കിൽ കട്ടി കൂടിയ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ അനുഭവങ്ങളെ പോസിറ്റീവായിട്ട് ഞാനൊന്നും എൻ്റെ മനസ്സിനകത്തേക്ക് കയറ്റി വെക്കാറില്ല. എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ അംഗവൈകല്യം അനുഭവിക്കുന്നവരോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊന്നും മനസ്സിനകത്തേക്ക് കയറ്റി വെക്കരുത്. ചുറ്റുമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു തൂവൽ കൊഴിഞ്ഞു എന്നും പറഞ്ഞ് ഈ ലോകത്ത് ഒരു പക്ഷിയും ഇന്നുവരെ പറക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന തരത്തിൽ, ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ കേൾക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് പേരുടെ പ്രശ്നങ്ങൾ എന്നേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഈ ലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും വളരെ ദൃഢത നിശ്ചയത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ലക്ഷ്യം ഉറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിലും 24 മണിക്കൂർ മാത്രമാണ് ദൈവം അനുവദിച്ചു കൊടുത്തത്. പക്ഷേ അവർ മഹാന്മാരായത് ആ 24 മണിക്കൂറിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കാണിച്ച ഒരു ഗട്സ് അല്ലെങ്കിൽ ആത്മവിശ്വാസം, ആ ഒരു ആത്മവിശ്വാസമാണ് അവരെ ഇന്ന് ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ അനുവദിച്ചത്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. ഈ സിനിമയിൽ ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താണ്? ഇനി ഒരുപാട് സ്വപ്നങ്ങൾ. ഞാൻ ഓരോ കാര്യങ്ങൾ പോയിന്റ് ഇട്ട് അതിലേക്ക് എത്തും. അത് നേടിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാ എന്നുള്ളതാണ് എനിക്ക് ഇനിയൊരു ഇതിലും വലിയൊരു സിനിമ. ഈ ഇപ്പം ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത്യാവശ്യം വലിയ താരനിരകളൊക്കെ തന്നെ ഉള്ള ഒരു നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിലും ഇച്ചിരി കൂടി ഒരു പടി കൂടി മുകളിലുള്ളത്. അല്ലാതെ വലിയ മറ്റാഗ്രഹങ്ങളൊന്നുമില്ല. അതിനിടക്ക് ജീവിതത്തിൽ വരുന്ന നല്ല നല്ല ലക്ഷ്യങ്ങളെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ്. വിപിൻ്റെ നേട്ടത്തിൽ മുമ്പിലുള്ളത് പക്രുവാണ്. സിനിമയിൽ ആരൊക്കെയാണ് സഹായകമായിട്ടുള്ളത്, ആരൊക്കെയാണ് പ്രചോദനമായിട്ടുള്ളത്? പക്രുചേട്ടൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹത്തെ 2005 അദ്ദേഹം അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട്. കാരണം 4 അടി ഉയരമുള്ളതുകൊണ്ട് ആ ഒരു ക്രൗഡിൻ്റെ പുറകിൽ പോയി നിൽക്കാനാണ് എനിക്ക് അന്നൊക്കെ ദൈവം അനുവദിച്ച് തന്നിരുന്നത്. പക്ഷേ ആ പുറകിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. കാരണം എൻ്റെ ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ പക്രുചേട്ടനെ കാണുന്നത്. പക്രുചേട്ടൻ നമ്മുടെ പോർക്കളം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ, ഇപ്പോൾ എൻ്റെ ട്രെയിലറാണേലും എന്നെ പോർക്കളവും എന്ന സിനിമയുടെ പോസ്റ്ററാണേലും ഏതൊരു കാര്യവും ഒരു കോളിനപ്പുറത്തിരുന്നു കൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എന്നെ സഹായിക്കാൻ വലിയൊരു മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പക്രുചേട്ടൻ. കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവർ രണ്ടുപേരുടെയും, മമ്മൂക്കയുടെ കൂടെ ഞാൻ ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നത് ലാലേട്ടനോടൊപ്പം ഒരുമിച്ചൊരു സിനിമ അഭിനയിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. കഴിയുമെങ്കിൽ നാളെ ഒരു കാലത്ത് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി മാറുകയാണെങ്കിൽ ലാലേട്ടനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണമെന്ന് പോലും സ്വപ്നം കാണുന്ന ഒരാളാണ്. കാരണം ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ആദ്യം എത്തിച്ചേരണമെന്നൊരു ചെറിയ ഒരാഗ്രഹം മനസ്സിനകത്തുണ്ട്. നടക്കുമായിരിക്കുമെന്ന് കരുതുന്നു. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഈ ഇതിനോടൊപ്പം തന്നെ സിനിമ, അഭിനയമായാലും സംവിധാനമായാലും പിന്നീട് എഴുത്ത്, ഒപ്പം ഈ സ്മോൾ പീപ്പിൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നു. ഏത് ചെയ്താലും ഒപ്പമുള്ളവർക്ക് പ്രചോദനമാകണം, അവർക്ക് വഴികാട്ടിയാകണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടോ? അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ തീരുമാനവും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തളരുന്ന ഈ ലോകത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം, തളരുന്നവരെ ഒന്ന് താങ്ങി നിർത്താനായിട്ട് ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലുള്ളവർ പോലും നമ്മളെ താങ്ങാത്തൊരു ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്കൊരു തണലായിട്ട്, അവർക്കൊരു താങ്ങായിട്ട്, അവർക്കൊരു പ്രചോദനമായിട്ട്, ഞാൻ എൻ്റെ ജീവിതം കണ്ടുപഠിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല.
മറ്റുള്ളവർക്ക് ഈ സമൂഹത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സെക്കൻഡിലും അംഗപരിമിതരായ ആളുകൾ ഈ ലോകത്ത് പിറന്നു വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ സെക്കൻഡിലും ഒരു സ്ഥലത്താണെങ്കിൽ ഒരു സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ലോകത്ത് ഈ ജീവൻ ശരീരത്തുള്ളിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിൽ അവർക്ക് ജീവിക്കാൻ അവകാശമുള്ളവരാണ്. പക്ഷേ അവരെ താങ്ങി നിർത്തുക, അവർക്ക് തണലായി മാറുക, അവർക്കൊപ്പം ജീവിക്കുക, അവരിൽ ഒരാളായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഒരു വാക്കുകൊണ്ട് നമുക്കൊരാളെ ജീവിതത്തിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. എത്രയോ ആത്മഹത്യകളിൽ നിന്ന് പലരെയും കരകയറ്റാൻ നല്ലൊരു വാക്കിന് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു രീതിയിൽ ആവണം സമൂഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പോകാനായിട്ട്. അങ്ങനെ ഒരു നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റേതായ കൊച്ചു കൊച്ചു പരിശ്രമങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. ലാലേട്ടനോ വെച്ചൊരു സിനിമ എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ലാലേട്ടനെ കാണാനോ സംസാരിക്കാനോ തൻ്റെ ആഗ്രഹം പറയാനോ കഴിഞ്ഞിട്ടുണ്ടോ? ലാലേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ആണ് കാണാനിടയായത്. പക്ഷേ അത് അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം സംസാരിക്കാനൊന്നും സാധിച്ചില്ല. ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരം, അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചില്ല. ലാലേട്ടനെ അടുത്ത് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു, സോഷ്യൽ മീഡിയയിൽ ഇട്ട് സ്റ്റാറായതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം നടക്കുമായിരിക്കും. എന്തായാലും ഇത്രയും ആഗ്രഹങ്ങൾ എത്തിപ്പിടിച്ച ആളല്ലേ ലാലേട്ടൻ. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ആളുമാണ്. എങ്ങനെയെങ്കിലും ലാലേട്ടൻ്റെ മുന്നിൽ ബിബിൻ്റെ ആഗ്രഹം എത്തിയാൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ ആ സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാ ആശംസകളും നേരുകയാണ് ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റിനും മുന്നോട്ടുള്ള വഴിക്കും. ഞങ്ങൾക്കൊപ്പം വന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും നന്ദി. ഒരുപാട് സന്തോഷം. ഒരിടവേള.